അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു മത്തി മുളക് ഇട്ടിക്കാണ്ട് പൂളക്കൂട്ടാനൊന്ന് വെച്ചാലോ. അപ്പൊ നല്ല ഉഷാറ് മത്തി കിട്ടിയിട്ടുണ്ട്. കുറച്ച് പൊരിച്ചും ചെയ്യാം, നമുക്ക് കുറച്ച് മുളക് ഇടും ചെയ്യാം. അപ്പൊ ഒന്നിനു വെള്ളം പാർന്ന് പൊതിർത്തട്ടെ. അപ്പൊ ഞാൻ എന്തായാലും മീൻ നന്നാക്കി കൊണ്ടിട്ടോ, കുറച്ച് തൊടുവ് പൊട്ടിക്കാണ്ട് വേണം മീൻ നന്നാക്കാന്. അല്ലെങ്കിൽ തുണി ഇപ്പം തോരട്ടീമ വന്ന് കുത്തിരിക്കും കാക്കച്ചി, എന്നിട്ട് മീൻ്റെ എടുത്തുണ്ടേക്കാണ്ട് അയിമ കുത്തിരിക്കും. അപ്പൊ തെങ്ങിന്റെ മറ്റക്കാവുമ്പോ ആ പ്രശ്നം ഉണ്ടാവൂല. നമുക്ക് ഈ അടുക്കളയിൽ കുത്തിരുന്നാണ്ടൊക്കെ മീൻ നന്നാക്കുന്നൊരു വെറുപ്പാണ്. കാരണം നല്ലോണം കുറച്ച് ശ്രദ്ധിച്ചാലൊക്കെ നന്നാക്കുകയൊക്കെ ചെയ്യാം, പറഞ്ഞിട്ട് കാര്യമല്ല, ഒരു വൃത്തി കിട്ടൂല. അങ്ങനെ ആകുമ്പോ ഒരു സമാധാനമാണല്ലോ നമുക്ക്. പിന്നെ പൊരിച്ചാനും കറി വെക്കാനൊക്കെ മത്തിനെയും കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ, ഏത് കഷ്ണ മീനും. പക്ഷെ ഇവിടെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമല്ല, പക്ഷെ നമ്മക്ക് ഭയങ്കര തൃപ്തി കേട്ടോ. ഞാന് മത്തിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി കണ്ട് കൊടുന്ന് വെച്ചിക്കണ്. എല്ലാം മത്തിയപ്പത് നന്നാക്കി വെക്കുമ്പോ കൗതിയുള്ളൂ. പക്ഷെ നല്ല കുഞ്ഞമത്തി കേട്ടോ, പൊരിച്ചാലും മുളിട്ടാലും ഒക്കെ നല്ല രസമാണ്. പിന്നെ ഇപ്പൊ ഇവിടെ ഒരു കീ കീക്കി പറഞ്ഞ ഒച്ചയൊക്കെണ്ടോ. ഇവിടെ ഒരു എത്തിയും കുട്ടി ഉണ്ട്, അനാഥ കുട്ടി. ഇതിന്റെ തള്ളനെ മിഞ്ഞാന്ന് പുടിച്ചുണ്ടോ കേട്ടോ ജന്തുക്കളെ. അതിപ്പോ അത് ഔത്തുകുടിയാണ് ഇപ്പൊ ഇതിന്റെ പരിപാടി. പാവം അതിന്റെ പൗതി നമുക്ക് പൊരിച്ചാൻ വേണ്ടി കണ്ട് മാറ്റിയേക്കാം. കുട്ടികൾക്ക് ചാറച്ചാ വലിയ തൃപ്തി ഇല്ലേ. ഇത് കുഞ്ഞമത്തി ആകൊണ്ട് തന്നെ ഞാൻ വരിയാനൊന്നും നിക്കണില്ല കേട്ടോ, നല്ലോണം നെരീച്ചാൻ പൊരിച്ചാണ്. അപ്പൊ പിന്നെ വരിയേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ഈ മീനിലൊക്കെ മസാല തേക്കുമ്പോ ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മള് മുളകും പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടതിന്റെ ശേഷം, ഉപ്പൊക്കെ ഇട്ടതിന്റെ ശേഷമാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നിങ്ങൾ ഇടാൻ കരുതിയിരിക്കണെങ്കിൽ ഇടേണ്ടിയത്. അല്ലാച്ച ഒരു കൊപ്പേ തരം, അല്ലെങ്കിൽ ഈ പൊരിച്ചിലേക്ക് കൂടുതൽ ഉള്ളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് സുർക്കേട്ട വാർന്നു കൊടുക്കണ്. പിന്നെ ചാറ് വെക്കണെങ്കിൽ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതക്കൂലേ, ആ സമയത്ത് വീക്ക് കുറച്ചെണ്ണം എടുക്ക. ഇപ്പൊ അത് ഇങ്ങനെ കറക്കട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് പൂള പറിച്ച, ഇത് പറിച്ചാനായിട്ടൊന്നും ഇല്ല കേട്ടോ, രണ്ടു മൂന്ന് മാസം കൂടിയൊക്കെ കച്ചണം പറിച്ചണെങ്കിൽ. പക്ഷെ എന്നാലും നമുക്കൊരു മുരട്ടാണ് പറിച്ച. പറിച്ചാനാകാത്തോണ്ട് തന്നെ വലിയ വലുപ്പൊന്നും ഇല്ലേനു കേട്ടോ, എന്നാലും ഞമ്മക്ക് ഒരു നേരത്തിനല്ലേ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പൂളൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതുപോലെ കൊത്തി നുറുക്കി കൊടുക്കണ്. ഇനി ഇത് കുക്കറിലിട്ട് നല്ലോണം രണ്ട് വിസിലാണ്ട് അടുപ്പിച്ച. ഇത് വലിയ കയ്പൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ കട്ടൊന്നും ഊറ്റി കളയാനില്ല. കുറച്ച് മൂപ്പുള്ള പൂളൊക്കെ ആണെങ്കിൽ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ട് വാണങ്ങള് എടുക്കാന്. അപ്പൊ നമുക്ക് ഇനി മീന് വെക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പൊ ഇത് ചേച്ചാച്ച വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അല്ലേ, അതിനൊരു കുറച്ച് നമുക്ക് ഇതീക്ക് ഇട്ടുകൊടുക്കുക. പിന്നെ കുറച്ച് കറിയേക്കിൻ്റെ അല്ലെങ്കിൽ ഇട്ടുകൊടുക്കുക. അപ്പൊ ഞാൻ മൺചട്ടി ഇവിടെ തീം വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിലും പൂട്ടോ, വെറും വെളിച്ചം നമുക്ക് എന്ന തിരിഞ്ഞാലേ ശരിയാവൂല. രണ്ടും കുറച്ച് ഈച്ച ഉപയോഗിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കട്ടോ. ഈ സമയത്ത് കടുകും വേണ്ടിയിരുന്നു, കടുക് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ലേനു. അപ്പൊ അത് കിട്ടുവോളം കാത്തു തീർക്കാനാവൂല, ഇല്ല വെച്ച് കണ്ട് വെക്കുക. നമുക്ക് തിരിച്ച് നല്ലോണം കുറച്ച് വെച്ച് കണ്ട് ചതച്ചതൊക്കെ ഒരു കുറച്ച് വെച്ചു. ഈ രണ്ടില് കരിയേപ്പിൻ്റെ ഇടയിൽ അട്ടുകൊടുത്തിട്ട് ആക്കി കൊടുക്കും. ഈ രണ്ട് സ്പൂണും മുളകും പൊടി അട്ടുകൊടുക്കുക തീയൊക്കെ കുറച്ച് വെച്ച് കണ്ട്. കാശ്മീർ ചില്ലി ആണെങ്കിൽ കുറച്ചൊക്കെ അധികം ഇടാം, ഇതിപ്പോ സാധാ മുളകും പൊടിയാണ്, വലിയൊരു എരിവൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നല്ലോണം ഇളക്കിക്കാണ്ട് കുറഞ്ഞൊരു നിറം മാറുകൊണ്ടാക്കണം കേട്ടോ.
കുറച്ച് മഞ്ഞപ്പൊടി മീൻകറി വെക്കുമ്പോ ഞാൻ മല്ലിപ്പൊടി ഇടൂ കേട്ടോ എന്നാ തേങ്ങ തരച്ച് വെക്കുമ്പോ കുറച്ച് മല്ലിപ്പൊടി ഇടാ അല്ലാതെ മീനുക്ക് ഇങ്ങനെയാണ് രസം ഇനി ആണെങ്കിൽ ചെറിയ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്ക തക്കാളി ഒന്ന് ഉടയട്ടെ അപ്പൊ നമ്മളെ മസാല ഒക്കെ നല്ല മൂത്ത് വന്നിട്ട് ഇനി നമുക്ക് പുളുങ്ങ വെള്ളത്തിലിട്ടത് പിഴിഞ്ഞു കൊടുക്കാം കൊടുമ്പുളി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കൊടുമ്പുളി ആണെങ്കിൽ അങ്ങനെ രസം ഞാൻ പാകത്തിനുള്ള ചാറ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലാറ് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ആ പുളുങ്ങി കൂടെ ചൂടുവെള്ളം പറഞ്ഞാൽ ഇങ്ങനെ നോണ്ടി പിന്നെ നിർത്തിയാൽ മതി പക്ഷെ നമുക്കൊരു പാകത്തെ കുറുക്കാണ് ആവും മതിയത് ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം തിളപ്പിക്കണം ഇത് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കണം നല്ലോണം തിളച്ചതിന് കറണ്ട് പോയി മക്കളെ ക്ലിയർ ഉറവുണ്ടാവും ഇപ്പൊ വീഡിയോസിൽ ഞാൻ ടോർച്ച് അടിച്ച് കാണാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് മീനൊക്കെ ഇടുമ്പോ നല്ലോണം വെള്ളം തിളക്കണം അതിന്റെ എന്നാലുള്ളൂ ആ മീനുകൾ ശേഷം കയ്യിലിട്ട് അളക്കരുത് കേട്ടോ ചുറ്റിച്ചാനേ പറ്റുള്ളൂ ഇനി നമുക്ക് നമ്മളെ മീൻ എന്തായി നോക്കാം ആ നല്ലോണം തളച്ചിങ്ങനെ ഇനി ഒന്നാണ് ചുറ്റിച്ച് കൊടുക്കുക അങ്ങനെ നമ്മളെ മീൻകറി ഇവിടെ റെഡി ആക്കണം കേട്ടോ ഇനി നമുക്ക് മീനാണ് പൊരിച്ച മീൻകറി ആയിന്നില്ല ഇതിന്റെ തെളിവ് എന്താ വെച്ചാല് സൈഡ് കൂടെ അല്ലേ എണ്ണ അങ്ങനെ തെളിഞ്ഞു വരും അപ്പൊ തന്നെയാണ് ആ മീൻകറി റെഡി ആക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കുക പിന്നെ ഓവറായിട്ട് മീനൊന്നും വേവിച്ചരുത് കടൽ മീൻ കണ്ണ് കാഞ്ഞാ വാങ്ങണമെന്നല്ലേ പഴഞ്ചൊല്ലി അപ്പൊ നമ്മളെ മീൻചാറ് അവിടെ റെഡി ആക്കണത് അതുപോലെ തന്നെ മീൻ പൊരി ഇവിടെ റെഡി ആയിക്കൊണ്ട് നിക്കണുണ്ട് ഇനി നമുക്ക് നമ്മളെ പൂള എന്തായിക്കണം നോക്കാം ആ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നല്ല രസമല്ല പൂളയിട്ട് വെക്കുക ഇപ്പൊ ഒന്നുമില്ല പക്ഷെ പറിച്ചാനായിട്ടില്ലേന്ന് മാത്രം എന്നാലും കുഴപ്പമില്ല അത്യാവശ്യത്തിനുള്ള പൊടിയൊക്കെ ഉണ്ട് ഇനി നല്ലോണം കുത്തി ഉടക്ക അങ്ങനെ നമ്മളെ നല്ല കുത്തി ഉടച്ച പൂള എന്താന്നറിയോ എന്താ നടുക്ക് ഇങ്ങനെ ചെറിയൊരു കുണ്ടങ്ങട്ട് ഇട്ടിട്ട് നല്ല മത്തി മുളക് ഇട്ടത് ണ്ടെങ്കില് ഇങ്ങനെ രണ്ടു മൂന്ന് മത്തി പൊരിച്ചതാണ് വെച്ചെടുക്കുക ഇങ്ങനെ അങ്ങനെ പൊടിച്ച് തിന്നാണ്ടല്ലോ നല്ല രസമുണ്ട് എന്തായാലും ഈ പൊരിച്ചീമെന്നൊരു പൊട്ടുന്ന് എടുക്കുക മുങ്ങി പൊരിച്ചിട്ട് നല്ല രസമുണ്ട് അപ്പൊ ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കണ തന്നെയാണ് എന്നാലും ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഓരോ വ്യത്യാസം രീതികളൊക്കെ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ വലിയ ചെലവുമില്ല നല്ല സാധനമാണ് അപ്പൊ ഞാനിനി പുതിയൊരു വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്നും പറയണ പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഈ ഒരു വീഡിയോസിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിച്ചും വേണം നമ്മൾ പുതിയൊരു വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.